മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോൾട്രി ഡിസീസസ് ആണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പോൾട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോഴി, കാട, താറാവ്, വാത്ത, ടർക്കി ഇങ്ങനെയുള്ള ഒരു പറ്റം പക്ഷികളെയാണ് നമ്മൾ പോൾട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് അതിന് വരുന്ന അങ്ങനെയുള്ള പക്ഷികൾക്ക് വരുന്ന കുറച്ച് അസുഖങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് ഫംഗൽ ഡിസീസുകൾ നോക്കാം. ഫംഗൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൂപ്പൽ അല്ലേ. പൂപ്പൽ വർഗത്തിൽപ്പെട്ട അങ്ങനെയുള്ള ഒരു പറ്റം ആളുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗൽ ഡിസീസസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ അസുഖമാണ് ആസ്പർജെല്ലോസിസ്. ഓക്കെ, എന്താണ് ആസ്പർജെല്ലോസിസ് അല്ലെങ്കിൽ ബ്രൂഡർ ന്യൂമോണിയ എന്ന് പറയും. അപ്പോൾ ആസ്പർജെല്ലോസിസ് അല്ലെങ്കിൽ ബ്രൂഡർ ന്യൂമോണിയ, നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ വേണമെങ്കിലും വരാം, ആസ്പർജെല്ലോസിസ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ബ്രൂഡർ ന്യൂമോണിയ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഓർക്കുക. അതിൻ്റെ കോസൽ ഓർഗാനിസം ആരാണ്, കോസൽ ഓർഗാനിസം ആരായിട്ട് വരും, കോസൽ ഓർഗാനിസം ആരായിട്ട് വരും, ആസ്പർജെല്ലസ് ഫ്യൂമിഗേറ്റസ്. ഓക്കെ, കോസൽ ഓർഗാനിസം ആരാണ്, ആസ്പർജെല്ലസ് ഫ്യൂമിഗേറ്റസ് ആണ്. അതുണ്ടാക്കുന്ന രോഗകാരി, രോഗകാരിയുടെ പേരെന്താണ്, ആസ്പർജെല്ലോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന രോഗകാരിയുടെ പേര് ആസ്പർജെല്ലസ് ഫ്യൂമിഗേറ്റസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇൻഫെക്ഷൻ ഈസ് നോട്ട് ട്രാൻസ്മിസിബിൾ ബട്ട് അക്വയർഡ് ബൈ ഇൻഹലേഷൻ ഓഫ് സ്പോർസ് കണ്ടാമിനേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് റിസൾട്ട് ഇൻ ഹാച്ച്വറി ഇൻഫെക്ഷൻ. അപ്പോൾ എന്താ ഇവർ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസുഖം അങ്ങനെ ട്രാൻസ്മിസിബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ പകരുന്ന അസുഖമൊന്നുമല്ല, പകർച്ച വ്യാധിയായിട്ടുള്ളൊരു ഫംഗൽ അസുഖമൊന്നുമല്ല ആര് ഈ ആസ്പർജെല്ലോസിസ് എന്ന് പറയുന്നത്. പക്ഷേ നോട്ട് ട്രാൻസ്മിസിബിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പോറുകൾ, ഈ അസുഖം ഫംഗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ അതിൻ്റെ എന്താണ് സെക്ഷൽ സ്പോർ, അസെക്ഷൽ സ്പോർ, അങ്ങനെയൊക്കെ അതിനകത്ത് കുറച്ച് സ്പോറുകൾ കാണും. ഓക്കെ, ആ സ്പോറുകൾ വഴി അത് ഇൻഹെയിൽ ചെയ്താൽ അത് ശ്വസിക്കുകയോ മറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഈ ഈ പറഞ്ഞ കോഴിക്ക് ഈ അസുഖം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, ആസ്പർജെല്ലോസിസ് എന്ന് പറഞ്ഞ അസുഖം. ദെൻ നമ്മൾ ഹാച്ചറിയിൽ ഒരുപാട് എന്ത് ഇംപ്ലിമെൻറ്റ്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ യൂസ് ചെയ്ത് നമ്മളിപ്പോൾ അത് വാഷ് ഔട്ട് ചെയ്യാതെയൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ അതിൽ നിന്നും ഈ സ്പോറുകൾ ഈ ഹാച്ചറി യൂണിറ്റിൽ, അതായത് കോഴി വളർത്തുന്ന യൂണിറ്റിനെയാണ് നമ്മൾ ഈ ഹാച്ചറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംപ്ലിമെൻറ്റ്സ് ഓർ എക്യുപ്മെൻറ്റ്സ് കാണും. അത് നമ്മൾ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടല്ല അത് യൂസ് ചെയ്തിട്ട് വെച്ചത് എന്നുണ്ടെങ്കിൽ എന്തായാലും അതിനകത്ത് അതിൻ്റെ സ്പോറുകൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ദർ ബൈ ഇൻഫെക്ഷൻ ഒക്കെ വിൽ ഒക്കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ അസുഖമാണ് ആസ്പർജെല്ലോസിസ് അല്ലെങ്കിൽ ബ്രൂഡർ ന്യൂമോണിയ എന്നാണ് അതിന് പറയുന്നത്. കോസൽ ഓർഗാനിസം ആസ്പർജെല്ലസ് ഫ്യൂമിഗേറ്റസ് ആണ്. ഇൻഫെക്ഷൻ ട്രാൻസ്മിസിബിൾ അല്ല. അതുപോലെ തന്നെ ഈ അസുഖത്തിന് കാരണമായിട്ടുള്ള ഐ മീൻ രോഗവാഹികളുടെ സ്പോറുകൾ ഈ പറഞ്ഞ പോൾട്രി കോഴികളോ അല്ലെങ്കിൽ കാടയോ താറാവോ ഇവർ ശ്വാസം വഴി വലിച്ചെടുക്കുമ്പോഴാണ് ഇതുണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഹാച്ചറി എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ്സിൽ നിന്നും ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ രോഗത്തിൻ്റെ പേര് അതും ഫംഗസിൻ്റെ കീഴിൽ വരുന്നതാണ്, ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ഫംഗൽ ഡിസീസ് ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തല്ല, അതിൻ്റെ സിംറ്റംസ് നോക്കാം. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. രോഗലക്ഷണങ്ങൾ ലേബേർഡ് ബ്രീത്തിങ്, ഗ്യാസ്പിങ്, യെല്ലോ ടു ഗ്രീനിഷ് നൊഡ്യൂൾസ്, ലങ്സ് ആൻഡ് എയർ സാക്സ്. അപ്പോൾ ലേബേർഡ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം വലിക്കാനായിട്ട് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓക്കെ, അതാണ് ലേബേർഡ് ബ്രീത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ലേബേർഡ് ബ്രീത്തിങ് എന്താണ്, ശ്വാസം എടുക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ദെൻ ഗ്യാസ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനാണ്. നിങ്ങൾ അസുഖം ബാധിച്ച കോഴികളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ചില കോഴികൾ ഇങ്ങനെ വായ, ഐ മീൻ അതിൻ്റെ മൗത്ത് പാർട്ട് മേലോട്ട് ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നതായിട്ട് ശ്രദ്ധിച്ച് അതിൻ്റെ പിക്ചർ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അതാണ് ഈ ഗ്യാസ്പിംഗ് എന്ന് പറയുന്ന എന്ത് ഒരു കണ്ടീഷൻ, അതിൻ്റെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത്. അതിൻ്റെ മൗത്ത് പാർട്ട് മേലോട്ട് ഇങ്ങനെ വെച്ച് ഫ്രണ്ടിലോട്ട് മേലോട്ട് പൊക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരാ. അത് ഈ ഫംഗൽ അസുഖം ബാധിച്ചത് കൊണ്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ യെല്ലോ ടു ഗ്രീനിഷ് നൊഡ്യൂൾസ്, ലങ്സിലും എയർ സാക്കിലും ഈ കോഴികളുടെയോ അല്ലെങ്കിൽ പോൾട്രി വർഗത്തിൽപ്പെട്ട പക്ഷികളുടെയോ ലങ്സ് ഹൃദയത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ അവരുടെ എയർ സാക്കിൽ ലങ്സ് ഐ മീൻ ഹൃദയം മീൻസ്
ശ്വാസകോശം എന്നാണ് ഞാൻ, ഹാർട്ട് അല്ല, ലങ്സ്, ഹൃദയം, ഐ മീൻ ശ്വാസകോശം. ഓക്കെ സോറി, ശ്വാസകോശത്തിന്റെ അകത്തോ അതിനകത്തുള്ള എയർ സാക്കിനകത്ത് എന്ത് കാണാൻ പറ്റും? യെല്ലോ ടു ഗ്രീനിഷ് നൊഡ്യൂൾസുകൾ. നൊഡ്യൂളുകൾ അറിയാലോ അല്ലെ, ഇങ്ങനെ 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 എന്താണ് വട്ടം വട്ടത്തിൽ ചെറിയ ചെറിയ മണിയുടെ വലിപ്പത്തിൽ, ഓക്കെ, ഒരു പയറുമണിയുടെ വലിപ്പത്തിലോ അരിമണിയുടെ വലിപ്പത്തിലൊക്കെ ആയിട്ട് എന്ത് കാണാനായിട്ട് പറ്റും? നൊഡ്യൂൾസ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ മൂന്നെണ്ണമാണ് ഇതിന്റെ സിംപ്റ്റം. എന്തൊക്കെയാണ്? ലേബേർഡ് ബ്രീത്തിങ്, ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട്, ദെൻ ഗ്യാസ്പിംഗ്, വായ ശരിക്കും മേലോട്ട് പൊക്കി തുറന്നു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ദെൻ യെല്ലോ ടു ഗ്രീനിഷ് നൊഡ്യൂൾസ് ഓൺ ലങ്സ് ആൻഡ് ഈ പറഞ്ഞ എയർ സാക്ക്. ഓക്കെ, നൊഡ്യൂളുകൾ മഞ്ഞ, മഞ്ഞയിൽ തുടങ്ങി ഒരു പച്ച കളറാവുന്ന രീതിക്കുള്ള എന്ത് സംഭവിക്കും? ഒരു കളറ്, നൊഡ്യൂള്, ആ തരത്തിലുള്ള കളർ ഫോർമേഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അപ്പൊ ഈ അസുഖം വന്നേ, അപ്പൊ അതിന്റെ സിംപ്റ്റം എന്താന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഈ അസുഖം പടരുന്നതെന്ന് നമ്മൾ നോക്കി. ഇനി എന്താണ് പ്രിവെന്റീവ് മെത്തേഡ്? എന്താണ് നമുക്കറിയാലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ എന്നാണ് നമ്മൾ എല്ലാവരും പഠിച്ചേക്കുന്നത്. അപ്പൊ ഈ പ്രിവെന്റീവ് മെത്തേഡ് എന്താണ്? അഥവാ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരാതിരിക്കാനോ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ടോപ്പിക്കിനകത്ത് പറയുന്നത്. ഒന്ന് നോക്കൂ, ഫ്രഷ് ഫീഡ് ഷുഡ് ബി ഗിവൺ, ഫീഡ് വേസ്റ്റേജ് ഇൻ ലിറ്റർ ആൻഡ് ഓൾഡ് ഫീഡ്, ഓൾഡ് ഫെഡ് ഇൻ ഫീഡർ ഷുഡ് ബി അവോയ്ഡഡ്. ദെൻ കോപ്പർ സൾഫേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? CuSO4 ആണ് കോപ്പർ സൾഫേറ്റ്. ചിലപ്പോൾ കോപ്പർ സൾഫേറ്റ് എന്നൊന്നും ചിലപ്പോൾ അങ്ങനെയായിട്ട് പറയില്ല, CuSO4 എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ റേറ്റ് എത്രയാണ്? 1:2000 എന്നുള്ള റേഷ്യോയില് കോൺസെൻട്രേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ കോഴിക്ക് വെള്ളം കൊടുക്കുക അല്ലേ കുടിക്കാനായിട്ട്, ഇടയ്ക്കൊക്കെ വന്ന് കോഴി വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. ആ കുടിക്കുന്ന വെള്ളത്തിനൊപ്പം ഈ തുരിച്ച്, ഐ മീൻ കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അത് നമുക്ക് എന്താണ് ഒരു പ്രിവെന്റീവ് മെത്തേഡായിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഫ്രഷ് ഫീഡ്, നമ്മൾ എപ്പോഴും കോഴിക്ക് പഴകിയ ആഹാരങ്ങളൊന്നും കൊടുക്കരുത്, ഫ്രഷ് ആയിട്ട് വേണം അവരെ നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട്. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അത്രയും ഫ്രഷ് ആയിരിക്കണം. പഴകിയ ഓൾഡ് ആയിട്ടുള്ള ഓൾഡ് ഫീഡ്സ് ഒന്നും അവർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ ഫീഡ്സിൻ്റെ വേസ്റ്റേജ്, നമ്മൾ നേരത്തെ കൊടുത്ത ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവർക്ക് കൊടുത്തിട്ട് പോവരുത്. പുതുതായിട്ടുള്ള ഭക്ഷണങ്ങൾ അവർക്ക് നമ്മൾ സെർവ് ചെയ്യാനായിട്ട് നോക്കുക. ദർ ഓൾസോ കോപ്പർ സൾഫേറ്റിൻ്റെയും വെള്ളത്തിൽ നമ്മൾ തുരിശ് കലക്കിയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ അവർ പറയുന്നുണ്ട്. എത്രയാണ്? 1:2000 എന്നുള്ള കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഈ കോപ്പർ സൾഫേറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, കോപ്പർ സൾഫേറ്റ് 1:2000 എന്നുള്ള റേഷ്യോയില് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒപ്പം കോപ്പർ സൾഫേറ്റ് കലക്കി നമ്മൾ എന്താണ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം വരുന്നത്, ഏതസുഖം? ഫംഗസ് മൂലമുണ്ടാകുന്ന ഈ ആസ്പർജില്ലോസിസ് അല്ലെങ്കിൽ ബ്രൂഡർ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖത്തിനെ ചെറുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അപ്പൊ ആസ്പർജില്ലോസിസ് എന്താ, ബ്രൂഡർ ന്യൂമോണിയ എന്താ, അത് എങ്ങനെ വരുന്നു, അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ദീ നോക്കൂ, ആസ്പർജില്ലോസിസിന്റെ പടം നോക്കുന്നത് കണ്ടോ? വായ തുറന്ന് വെച്ചേക്കുന്ന കണ്ടോ? ഈ ഒരു ഭാഗം നോക്കൂ, വായ തുറന്ന് മേൽ പോർഷനിലോട്ട് നോക്കി നിൽക്കുന്ന കണ്ടോ? ഇതാണ് എന്ത്, ഈ ഗ്യാസ്പിംഗ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഇത്. ഓക്കെ, ഗ്യാസ്പിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞേക്കുന്ന, ഈ വായ മേലോട്ട് തുറന്ന് വെച്ചേക്കുന്ന ആ ഒരു ഇത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ്പിംഗ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അറിയാം. നിങ്ങൾ കോഴിയെ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ശ്വാസം എടുക്കാനൊക്കെ ആയിട്ട് വായ മേലോട്ട് വെച്ച് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ ലേബേർഡ് ബ്രീത്തിങ് എന്ന് പറയും. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്ങിനെയാണ് ലേബേർഡ് ബ്രീത്തിങ് നമുക്ക് പറയാം. അതായത് ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലേബേർഡ് ബ്രീത്തിങ് എന്ന് വിളിക്കുന്നത്. അതൊക്കെയായിരുന്നു അതിൻ്റെ എന്ത് സിംപ്റ്റം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഡിസീസിലോട്ട് പോവാം, പ്രോട്ടോസോവൺ ഡിസീസ്. ഓക്കെ, അപ്പോൾ ഫംഗൽ അസുഖമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മുടെ കോഴികൾക്ക് അല്ലെങ്കിൽ പോൾട്രി വർഗത്തിൽപ്പെട്ട പക്ഷികൾക്ക് എന്തോ അസുഖം കൂടെ ഉണ്ട്, പ്രോട്ടോസോവൺ ഡിസീസുകൾ കൂടെ ഉണ്ട്. എന്ത് ഡിസീസാണ്? പ്രോട്ടോസോവൺ ഡിസീസസ്. നോക്കാം നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് കോക്സിഡിയോസിസ്. ഓക്കെ, എന്താണ് കോക്സിഡിയോസിസ്? കോക്സിഡിയോസിസ് എന്താണ്? ഇറ്റ് ഈസ് എ ഹോസ്റ്റ് സ്പെസിഫിക് ഡിസീസ്. ഹോസ്റ്റ് സ്പെസിഫിക് ആണെന്ന് ആലോചിക്കുക, ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ദർ ഷുഡ് ബി ഇൻ യുവർ മൈൻഡ് ഹോസ്റ്റ് സ്പെസിഫിക്. ഓക്കെ,
കോസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇന്റർസെല്ലുലാർ പാരസൈറ്റ്സ്. ഇന്റർസെല്ലുലാർ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ. ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ബിറ്റ്വീൻ ആണ് ഇന്റർന്റെ അർത്ഥം. സെല്ലുലാർ പാരസൈറ്റ് ആണ്. അപ്പൊ ഏതിന്റെയോ ഉള്ളിൽ കുറച്ച് പാരസൈറ്റുകൾ ഒന്ന് ആലോചിക്കുക. ഓക്കെ, മൈൻഡിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്ക, ഹോസ്റ്റ് സ്പെസിഫിക് ആണ്, ഇന്റർ സെല്ലുലാർ പാരസൈറ്റ് ആണ്. മെയിൻലി അഫക്റ്റിംഗ് ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഓഫ് ചിക്കൻ. ചിക്കൻ്റെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെയാണ് ആര് അഫക്റ്റ് ചെയ്യുന്നത്, ഈ കോക്സിഡിയോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ഒരു പറ്റം പാരസൈറ്റുകൾ, ഇന്റർ സെല്ലുലാർ പാരസൈറ്റുകൾ അഫക്റ്റ് ചെയ്യുന്നത് എവിടാണ്, ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഓഫ് ചിക്കൻ, ചിക്കൻ്റെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ, ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കണ്ടാലായിട്ട്, ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞ കോഴികളുടെ ഒരവസ്ഥയാണ് ശോചനീയ, ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിലോട്ട് പോകും. കണ്ടോ, ബ്ലഡ് വരെ എന്താണ് അതിൻ്റെ ഫീക്കൽ ഇതിൽ നിന്ന് വരുന്ന ഒരു കണ്ടീഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അതുപോലെ ഇത് നോക്കൂ, ഇത് നിങ്ങൾക്ക് അറിയാം വൻകുടൽ ചെറുകുടൽ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ പോർഷനകത്തോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, അതിൻ്റെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലാണ് ഈ ഇന്റർസെല്ലുലാർ പാരസൈറ്റ്സ് ഉണ്ടാവുക. കോക്സിഡിയോസിസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർസെല്ലുലാർ ഗ്രൂപ്പ് ഓഫ് ഇന്റർസെല്ലുലാർ പാരസൈറ്റ് ആണ്. അതിന് എന്ത് വേണം, ഒരു ഹോസ്റ്റ് വേണം. എവിടാണ് കാണപ്പെടുന്നത്, ഇൻറ്റസ്റ്റ്. അപ്പോൾ ഇത് ഒന്നാമത്തെ പോയിന്റാണ്, ഇത് രണ്ടാമത്തെ പോയിന്റാണ്, ഇത് മൂന്നാമത്തെ പോയിന്റാണ്. മൂന്ന് പോയിന്റ് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. കോക്സിഡിയോസിസ് ഈസ് എ പ്രോട്ടോസോവൻ ഡിസീസ് ആൻഡ് ഇറ്റ് ഈസ് എ ഹോസ്റ്റ് സ്പെസിഫിക് ഡിസീസ് കോസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇന്റർ സെല്ലുലാർ പാരസൈറ്റ്. ഓക്കെ, എന്താണ് ഇന്റർ സെല്ലുലാർ പാരസൈറ്റ്സ്? ഓക്കെ, പാരസൈറ്റ്സ്, ഇന്റർസെല്ലാർ പാരസൈറ്റ് ആണ് കോക്സിഡിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരാദജീവികൾ പോലെ ജീവിക്കുന്ന, ഹോസ്റ്റ് വേണ്ട, ഒരാളുടെ അകത്ത് കയറി അവരുടെ എന്താ ഭക്ഷണവും വെള്ളവും അവരുടെ സ്ഥലവും എല്ലാം ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഈ കോക്സിഡിയോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ആളുകൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിക്ചർ നോക്കുക, ഈ ഒരു ഇൻറ്റസ്റ്റൈനൽ, സ്മോൾ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈനൽ പോർഷനിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്നും ആലോചിക്കുക. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഓഫ് ചിക്കൻ, ഇതാണ് ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഇവിടെ കയറിയിട്ടാണ് ആരെ എഫക്റ്റ് ചെയ്യുന്നത്, ഇന്റർസെല്ലുലാർ പാരസൈറ്റ് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഡിസീസ് ഒക്കേഴ്സ് ആഫ്റ്റർ ഇഞ്ചക്ഷൻ ഓഫ് സ്പോറിലേറ്റഡ് ഊസൈറ്റ്സ് ബൈ ബേർഡ്സ്. നിങ്ങൾക്കറിയാം ഈ നേരത്തെ ഫംഗസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സ്പോർസ് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് എന്താണ് വരുന്നത്, സ്പോറിലേറ്റഡ് ഊസൈറ്റ്സ് എന്ന് പറയുന്നു. അതെന്താണ്, ഈ പ്രോട്ടോസോവന്റെ സ്പോറുകൾ തന്നെയാണ്, ചെറിയ 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 അതിൻ്റെ എന്താണ് ഡിസീസ് കോസിങ് ആയിട്ടുള്ള സ്പോറുകൾ. ഓക്കെ, അപ്പോൾ ഈ അസുഖം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേർഡ്സ് ഇതിൻ്റെ ഊസൈറ്റ്സുകൾ, ഇതിൻ്റെ ഈ അസുഖം ഉണ്ടാക്കുന്ന രോഗം അടങ്ങുന്ന ആ ഒരു ചെറിയ ചെറിയ എന്താണ് അതിൻ്റെ സ്പോർ, ഫംഗൽ, ഐ മീൻ ഫംഗൽ അല്ല, പ്രോട്ടോസോവൻ്റെ സ്പോറുകൾ അവരെന്ത് ചെയ്യുന്നു, ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടാവാം. വായ്ക്കകത്തോട്ട് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എടുത്തിട്ടുണ്ടാവും. അതുവഴിയാണ് ഈ ഡിസീസ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതൽ കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പോയിന്റ് ആലോചിച്ച് വയ്ക്കുക, ഡിസീസ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ ഇഞ്ചക്ഷൻ ഓഫ് സ്പോർ റിലേറ്റഡ് ഊസൈറ്റ്സ് ബൈ ബേർഡ്സ്. ബേർഡ്സ്, ഐ മീൻ ബേർഡ്സ് എന്ന് ഉദ്ദേശിച്ചത് ആരാണ്, നമ്മുടെ ഇവിടെ, നമ്മുടെ ഇവിടെ ഉള്ള ബേർഡ് ആരാണ്, കോഴിയോ താറാവോ ഐ മീൻ വാത്തയോ കാടയോ, ഇവരൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ള ബേർഡ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ മറ്റുള്ള പക്ഷികൾ ആലോചിക്കരുത്. നമ്മളിവിടെ പറയുന്ന പക്ഷികൾ എന്ന് പറയുന്നത് ആരാണ്, ചിക്കൻ, ഐ മീൻ പോൾട്രിയിൽ പെട്ടുന്ന എല്ലാ പക്ഷികളെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പക്ഷികൾ എന്ത് ചെയ്യുന്നു, ഈ അസുഖം ബാധിച്ച ഊസൈറ്റ്സുകളിൽ എന്ത് ചെയ്യുന്നു, ഇഞ്ചക്ഷൻ, ഐ മീൻ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ, ഇഞ്ചക്ഷൻ അല്ല, ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്താണ് ഇഞ്ചക്ഷൻ ഓഫ്. ഓക്കെ, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻടേക്ക് ഓഫ്. ഓക്കെ, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻടേക്ക്, ഉള്ളിലോട്ട് ഫുഡ്, ഐ മീൻ എന്തെങ്കിലും കഴിക്കുമ്പോൾ അവർക്ക് അതുവഴി ഇതിൻ്റെ സ്പോർ അവരുടെ ശരീരത്തിനകത്തോട്ട് കയറിയിട്ടുണ്ടാവും. അതുവഴിയാണ് ഈ അസുഖം ബാധിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ റിക്കവേർഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ബേർഡ്സ് ഷെഡ് ഊസൈറ്റ്സ് ഇൻ ദെയർ ഡ്രോപ്പിംഗ്സ്. ഇങ്ങനെയുള്ള, അതായത് ഇങ്ങനെയുള്ള സ്പോറുകൾ ഇൻടേക്ക് ചെയ്ത അല്ലെങ്കിൽ ഇൻജസ്റ്റ് ചെയ്തിട്ടുള്ള പക്ഷികൾ എന്ത് ചെയ്യുന്നു, ഷെഡ് ഊസൈറ്റ്സ് ഇൻ ദെയർ ഡ്രോപ്പിംഗ്സ്. അവർ കാഷ്ടിക്കും അല്ലെ. ഡ്രോപ്പിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാഷ്ടം എന്നാണ് ഡ്രോപ്പിംഗ്സ് എന്ന് പറഞ്ഞ അർത്ഥം. ഓക്കെ, കാഷ്ടിക്കും, കാഷ്ടം. ഓക്കെ, ഈ കാഷ്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിനകത്ത് ഈ ഇൻജസ്റ്റ്, ഐ മീൻ അവർ ഇൻടേക്ക് ചെയ്തിട്ടുള്ള ഈ ഊസൈറ്റിൻ്റെ സ്പോറുകൾ കാണാനായിട്ട് പറ്റും.
ഓക്കെ. അപ്പൊ റിക്കവേർഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ബേർഡ്സ് ഷെഡ് ഓസൈറ്റ്സ് ഇൻ ദയർ ഡ്രോപ്പിംഗ്സ്. ഡ്രോപ്പിംഗ്സിൽ ഐ മീൻ അവർ കാഷ്ടിക്കുന്ന ആ ഒരു ഇതിനകത്ത് എന്തുണ്ടാവും? ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ഓസൈറ്റിന്റെ സ്പോറുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ജസ്റ്റ് എന്താണ് അവരുടെ സ്പോർ എന്നും ജസ്റ്റ് ഉണ്ടാക്കുന്ന ആൾ ആരാണെന്നും ഒക്കെ ഓർത്തിരിക്കുക. അതിന്റെ സിംപ്റ്റം നിങ്ങൾ ആ പിക്ചർ വെച്ച് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഞാൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് തന്നെ ഓർത്ത് പഠിച്ചു പോകും. ഓക്കെ. ദെൻ ഇനി സിംപ്റ്റം എന്താണ്? നമ്മൾ എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞല്ലേ, കോക്സിഡിയോസിസ് എന്ന് പറയുന്ന അസുഖം. ഇനി അതിന്റെ സിംപ്റ്റം എന്താണ്? ഇൻ യങ് ബേർഡ്സ് ബ്ലഡ്ഡി ഡ്രോപ്പിംഗ്സ് ആൻഡ് ബ്ലഡ്ഡി ഡ്രോപ്പിംഗ്സ് ആൻഡ് ഹൈ മോർട്ടാലിറ്റി ഇൻ അഡൽറ്റ്സ് ഡ്രോപ്പ് ഇൻ ഫീഡ് കൺസെപ്ഷൻ എഗ് പ്രൊഡക്ഷൻ ദെൻ ഇമാസിയേഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഇതൊരു സയന്റിഫിക് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ടേം നിങ്ങൾ പഠിക്കുന്നതാണ്. യങ് ബേർഡ്സിൽ എന്താണ് ഉണ്ടാവുക? യങ് ബേർഡ്സിൽ ബ്ലഡി ഡ്രോപ്പിംഗ്സ് ആൻഡ് ഹൈ മോർട്ടാലിറ്റി. ഓക്കെ, അതാണ് നേരത്തെ കാണിച്ചത്. ഓക്കെ, അതിന്റെ സിംപ്റ്റം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ബ്ലഡി ഡ്രോപ്പിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡി ഡ്രോപ്പിംഗ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത്. ബ്ലഡി ഡ്രോപ്പിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ഐ മീൻ അവര് എന്താ കാഷ്ടിക്കുന്ന ഡ്രോപ്പിംഗ്സിനകത്ത് എന്ത് കാണും? ബ്ലഡിന്റെ അംശം കാണും. അതാണ് ഈ ബ്ലഡി ഡ്രോപ്പിംഗ്സ് എന്ന് പറയുന്നത്. ഇത് ആലോചിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ആൻഡ് ഹൈ മോർട്ടാലിറ്റി, അങ്ങനെയുള്ള പക്ഷികൾ ഈ ബ്ലഡി ഡ്രോപ്പിംഗ്സ് എന്ത് കാഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ അവരെന്ത് കാഷ്ടത്തിൽ ബ്ലഡ് കാണാനായിട്ട് പറ്റും. ദർബൈ അവരുടെ ഡെത്തും നടക്കും. അവരെന്ത് പോകും? ചത്തൊടുങ്ങി പോവുകയും ചെയ്യും. പിന്നെ അഡൽറ്റിലാണെങ്കിലോ, നമ്മളിത് യങ് ബേർഡ്സിലാണ് പറഞ്ഞത്, ഇനി അഡൽറ്റിലാണെങ്കിലോ കൺസെപ്ഷൻ എഗ് പ്രൊഡക്ഷൻ വളരുമായിട്ട് കുറയും. അത്ര ആലോചിച്ച് മതി. എഗിന്റെ പ്രൊഡക്ഷൻ നമുക്കറിയാം, അഡൽറ്റ് ഒരുവിധം ഒരു ഏജുള്ള പക്ഷികളാണ് അല്ലേ നമുക്ക് മുട്ട തരുന്നത്. അപ്പോൾ ആ ഒരു വർഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പെടുന്ന അഡൽറ്റ് ഗ്രൂപ്പ്, മുട്ട തരുന്ന അഡൽറ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? എഗിന്റെ പ്രൊഡക്ഷൻ വളരെ കാര്യമായിട്ട് തന്നെ കുറയുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. ദെൻ ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പില്ലായ്മ. ഓക്കെ, വിശപ്പില്ലായ്മയാണ് ഇമാസിയേഷൻ. ഓക്കെ, ഫുഡ് കഴിക്കാനൊന്നും ഒരു താല്പര്യം ഇല്ല, വിശപ്പില്ല, ഒരു ഉഷാറുമില്ല, ഒന്നുമില്ല. നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് എനർജി ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ കോക്സിഡിയോസിസ് എന്ന അസുഖം ബാധിച്ച, കോക്സിഡിയോസിസ് ഇസ് എ ടൈപ്പ് ഓഫ് എ പ്രോട്ടോസോവൻ ഡിസീസ്, അങ്ങനെയുള്ള ആ അസുഖം രോഗം ബാധിച്ച, ഓക്കെ, ആ രോഗം ബാധിച്ച പോൾട്രിക്ക് എന്ത് സംഭവിക്കുന്നു? വിശപ്പൊന്നും കാണില്ല, ബ്ലഡി ഡ്രൂപ്പിങ്സ് കാണും. ഇത് ഓർത്ത് വെക്കുക. ഈ പോയിന്റ് ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, എഗിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മൂന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ്? ബ്ലഡി ഡ്രൂപ്പിങ്സ്, ദെൻ എഗ് പ്രൊഡക്ഷൻ കുറയുന്നു, പിന്നെ അതുപോലെ തന്നെ ഇമാസിയേഷൻ. ഓക്കെ, ദെൻ ഇനി എന്താണ്? നമ്മൾ എന്ത് അസുഖം വന്നാലും നമ്മളിപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകുന്ന പോലെ തന്നെയാണ് ഈ പക്ഷികളുടെ കാര്യമായാലും. അവർക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? വാക്സിനേഷൻ, നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വാക്സിൻ കൊടുക്കണം. ഓക്കെ, ദെൻ ആൻറ്റി സി സി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കോക്സിഡിക് ഡ്രഗ്സ് എന്നാണ്. സി സി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോക്സി നമ്മൾ എന്തിനെ പറ്റിയാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കോക്സിഡിയോസിസ് എന്ന് പറയുന്ന അസുഖത്തെ പറ്റി, പ്രോട്ടോസോവൻ ഡിസീസ് ആയിട്ടുള്ള കോക്സിഡിയോസിസിനെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ സി സി ഡ്രഗ്സ് എന്താണ്? ആന്റി കോക്സിഡിയോസിസ് ഡ്രഗ്സ്. ഓക്കെ, കോക്സിഡിയോസിസ് ഡ്രഗ്സ്, ആന്റി കോക്സിഡിയോസിസ് ഡ്രഗ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റി കോക്സിഡിയോസിസ് ഡ്രഗ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സി സി ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബെറ്റർ മാനേജ്മെന്റ് ഇൻക്ലൂഡിങ് പ്രോപ്പർ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനും സാനിറ്റേഷനും, നല്ല വൃത്തിയും വെടുപ്പും വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? നല്ല രീതിക്കുള്ള വൃത്തിയും വെടുപ്പും നമുക്ക് എന്ത് വേണം? വേണം. ഓക്കെ, എന്നാലാണ് ഈ അസുഖത്തിനെ നമുക്ക് ചെറുക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക, പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിനകത്ത് വരുന്നത് വാക്സിനേഷൻ. പ്രോപ്പറായിട്ട് നമ്മൾ വാക്സിനേഷൻ ചെയ്യണം, ആൻറ്റി കോക്സിഡിയോസിക് ഡ്രഗ് നമ്മൾ കൊടുക്കണം, ദെൻ ബെറ്റർ മാനേജ്മെന്റ് ഇൻക്ലൂഡിങ് പ്രോപ്പർ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ. നല്ല വൃത്തിയും വെടുപ്പും ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇവരെ വളർത്താനും പരിപാലിക്കാനായിട്ടും ഒക്കെ നോക്കുക.
അതുപോലെ തന്നെ ആന്റി കോക്സിഡിക് ഡ്രഗ്സ് കൊടുക്കുക, ദെൻ വാക്സിനേറ്റ് ചെയ്യുക. ഇത് മൂന്നുമാണ് നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാർഗങ്ങൾ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? ഏറ്റവും ആദ്യം പഠിച്ചത് ഫംഗൽ ഡിസീസസ് നമ്മൾ പഠിച്ചു, ഫംഗൽ ഡിസീസസ് പഠിച്ചു. ദെൻ പ്രോട്ടോസോവൻ ഡിസീസ് പഠിച്ചു. ദെൻ മൂന്നാമത്തെ ആളാണ് ആര്? പാരസിറ്റിക് ഡിസീസ്. ഓക്കെ, പാരസിറ്റിക് ഡിസീസ് എന്താണെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് പാരസൈറ്റിക് ഡിസീസ്? പാരസൈറ്റ് തന്നെ നമുക്ക് എക്ടോയും ഉണ്ട്, എൻഡോയും ഉണ്ട്. എൻഡോ എന്താ എക്ടോ? എക്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക പുറത്തായിരിക്കും, എക്ടോ പുറത്ത്, എൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത്. ഓക്കെ, എന്താണ് എൻഡോ പാരസൈറ്റ്? നോക്കൂ, അകത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കോഴിയെ തന്നിട്ടുണ്ട്, കോഴിയുടെ അകത്താണ് ഞാൻ ഈ ആളെ കാണിച്ചേക്കുന്നത്, കണ്ടോ? അപ്പോൾ എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അസ്കാരിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഓക്കെ, ഈ അസുഖത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസ്കാരിയാസിസ് എന്ന് വിളിക്കുന്നത്. കോസ്ഡ് ബൈ അസ്കാരിഡിയ ഗല്ലി. ഓക്കെ, എന്താണ് കോസ് ചെയ്യുന്നത്? അസ്കാരിയ, ASCARIDIA, അസ്കാരിഡിയ ഗല്ലി. ഓക്കെ, അസ്കാരിഡിയ ഗല്ലിയാണ് നമ്മൾ ഇതിന്റെ കോസൽ ഓർഗാനിസം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് നെമറ്റോഡ് ഇൻ ഓഫ് പോൾട്രി. പോൾട്രിയുടെ ലാർജസ്റ്റ് നെമറ്റോഡ് ആണ് എന്ത്? അസ്കാരിഡിയ ഗള്ളി എന്ന് പറയുന്നത്. ഓക്കെ, പോൾട്രിയുടെ ലാർജസ്റ്റ് നെമറ്റോഡ് ആണ് അസ്കാരിഡിയ ഗള്ളി. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, നമുക്ക് പാരസൈറ്റിക് ഡിസീസിൽ തന്നെ എൻഡോ പാരസൈറ്റും ഉണ്ട്, എക്ടോ പാരസൈറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് എൻഡോ പാരസൈറ്റ് ആണ്. എൻഡോ പാരസൈറ്റിൽ തന്നെ നമുക്ക് ആദ്യത്തെ അസുഖമാണ് അസ്കാരിയാസിസ് എന്ന് പറയുന്നത്. ഫ്രം ദ പിക്ചർ ഇറ്റ്സെൽഫ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കണ്ടോ? കോഴി ഞാൻ കൊടുത്തിട്ടുണ്ട്, കോഴിക്കകത്തുള്ള നാമവരെയാണ് എന്ത് പറയുന്നത്? അസ്കാരിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇത് കോഴി വർഗത്തിൽ തന്നെ, ഐ മീൻ പോൾട്രിയിൽ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് നെമറ്റോഡാണ്, നാമവിരയാണ്, ഐ മീൻ നിമാവിര, നാമവരയല്ല നിമാവിര എന്നാണ് പറയുന്നത്. നെമറ്റോഡ് എന്ന് വെച്ചാൽ എന്താണ്? നിമാവിര. മനുഷ്യരിലുള്ള വിരയെ പറ്റി നിങ്ങൾക്കറിയാം അല്ലേ? അതുപോലെ തന്നെ കോഴികൾക്കും, ഐ മീൻ പോൾട്രി പക്ഷി വർഗത്തിനൊക്കെ എന്തുണ്ട്? വിരയുണ്ട്. ഓക്കെ, നിമാവിര എന്നാണ് പറയുന്നത്. ഓക്കെ, നിമാവിര, നെമറ്റോഡ് എന്ന് വെച്ചാൽ നിമാവിരയാണ്. ഓക്കെ, അപ്പൊ അസ്കാരിയാസിസ് ഓർത്ത് വെക്കുക, ഇറ്റ്സ് കംസ് അണ്ടർ എൻഡോ പാരസിറ്റിക് ഗ്രൂപ്പ്. എൻഡോ പാരസിറ്റിക് ഗ്രൂപ്പിനകത്ത് വരുന്നതാണ് അസ്കാരിയാസിസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അതിന്റെ സിംപ്റ്റംസ് എന്താണ്? നമ്മളൊക്കെ പറയുന്നെങ്കിലും ഇനി അതിന്റെ സിംപ്റ്റം എന്താന്ന് നോക്കണം അല്ലേ? അതിന്റെ സിംപ്റ്റം എന്തായിട്ട് വരും? ഹൈ പാരസിറ്റിക് ലോഡ് കോസസ് അൺത്രിഫ്റ്റിനെസ്, പൂവർ ഗ്രോത്ത്. അപ്പൊ ഒന്നാമത്തതാണ് അൺത്രിഫ്റ്റിനെസ്, ദെൻ പൂവർ ഗ്രോത്ത്, രണ്ടാമത്തെയാണ് പൂവർ ഗ്രോത്ത്, മൂന്നാമത്തെയാണ് ലോവർ പ്രൊഡക്ടിവിറ്റി. ലോവർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എഗ് പ്രൊഡക്ഷൻ കുറയുക എന്നുള്ളത് തന്നെയാണ്, എഗ് പ്രൊഡക്ഷൻ്റെ കുറവ്. ഓക്കെ, എഗ് പ്രൊഡക്ഷൻ കുറഞ്ഞു. എഗ് ഐ മീൻ പോൾട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? എഗ്ഗും മീറ്റൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ സൈസും കുറയും, എഗ് പ്രൊഡക്ഷനും കുറയും എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ കോസസ് അൺത്രിഫ്റ്റിനെസ് എന്ന് പറഞ്ഞൊരു ടേം പറയുന്നുണ്ട്. അൺത്രിഫ്റ്റിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉഷാറുകുറവ് തന്നെയാണ് ഈ അൺത്രിഫ്റ്റിനെസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇമാസിയേഷൻ എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞു, അതെന്താണ്? വിശപ്പില്ലായ്മ, ഫുഡിനോടൊന്നും ഒരു താല്പര്യമില്ല. ദെൻ അൺത്രിഫ്റ്റിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ്, ഉഷാറില്ല, ഒന്നും കഴിക്കണമെന്നില്ല, ആകെ മൊത്തം ഒരു എന്താണ്, ഒരു ഉഷാർ, ഒരു അലസതയായിട്ടിരിക്കുന്ന, ഓക്കെ, ഒന്നിനോടൊരു താല്പര്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺത്രിഫ്റ്റിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പൂവർ ഗ്രോത്ത് നിങ്ങൾക്കറിയാം, വളർച്ച കുറയും. ഓക്കെ, ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, അതൊന്നും നടക്കാതെ ഇതെന്ത് ഗ്രോത്ത്, ഇതിൻ്റെ വളർച്ച വളരെ വളരെ ചെറിയ തോതിലോട്ട് പോകും. ഓക്കെ, ദെൻ ലോവർ പ്രൊഡക്ടിവിറ്റി. ലോവർ പ്രൊഡക്ടിവിറ്റി ഇൻ ദ സെൻസ് ഇവിടെ പറയുന്നത് മീറ്റും എഗ്ഗും പ്രൊഡക്ഷൻ ഉണ്ട്, അത് വളരെ കാര്യമായി തന്നെ കുറയുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എൻഡോ പാരസൈറ്റിൽ തന്നെ ഒന്നാമത്തെ ആളെ പഠിച്ചു, എന്താണ്? അസ്കാരിയാസിസ് എന്ന് പഠിച്ചു. രണ്ടാമത്തെ ആളാണ് സീക്കൽ വേംസ്. ഓക്കെ, സീക്കൽ വേംസ് എന്താണ്? ഹെട്രാക്കിസ് ഗല്ലിനെ എന്ന് പറയുന്ന ആളാണ് ഈ കോമൺ ആയിട്ടുള്ള ഈ സീക്കൽ വേം. ചിക്കൻ്റെ അകത്തെ കോമൺ ആയിട്ടുള്ള വേംസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇറ്റ് ഈസ് സീക്കൽ വേം ആൻഡ് ദ സയന്റിഫിക് നെയിം ഈസ് ഹെട്രാക്കിസ് ഗല്ലിനെ എന്ന് പറയുന്ന ഒരു പറ്റം കൂട്ടം ആളുകളാണ് ഈ അസുഖം അല്ലെങ്കിൽ ഈ രോഗാവസ്ഥ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ദേ ആർ സ്മോൾ റൗണ്ട് വേംസ്. മറ്റേന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് നെമറ്റോഡ് ആയിരുന്നു അല്ലേ?
ഫസ്റ്റത്തെ നമ്മൾ അസ്കാരിയാസിസ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് നെമറ്റോഡ് ആയിരുന്നു. ഇതോ സ്മോൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വിരകളാണ്, 1.2 to 1.9 cm ലോങ്. നിങ്ങൾ നോക്കൂ ഫ്രം ദ പിക്ചർ, കണ്ടോ ഈ കൊടുത്തേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ പേര്. ഓക്കെ, ദെൻ ഫൗണ്ട് ഇൻ ദ ടിപ്പ് ഓഫ് ടി സി കെ. സി കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഡ്രോപ്പിംഗ്സ് ഒക്കെ വരുന്ന ഒരു പോർഷനാണ് സി കെ എന്ന് പറയുന്നത്. ഡ്രോപ്പിംഗ്സ്, ഓക്കെ, പോൾട്രിയുടെ ഡ്രോപ്പിംഗ്സ് വരുന്ന ഒരു പോർഷനാണ് ഈ സി കെ എന്ന് പറയുന്നത്. ഈ സി കെ ഒക്കെ അകത്തുനിന്നാണ്, ഐ മീൻ സി കെയുടെ ടിപ്പിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാനായിട്ട് ആരെ കാണാനായിട്ട് പറ്റും, ഈ സി കെൽ വേംസിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒബ്വിയസ് സിംറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെയുള്ള വിരകളുള്ള കോഴികളിൽ എന്ത് ഒബ്വിയസ് ആയിട്ടുള്ള സിംറ്റംസ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ നോക്കാം എന്തെല്ലാം സിംറ്റം ആണെന്ന്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, സി കെൽ വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്ഡ് ബൈ കോസൽ ഓർഗാനിസം, ഐ മീൻ ഹെട്രാക്കിസ് ഗല്ലിനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഐ മീൻ അതിൻ്റെ ആ സീക്കൽ വേമിൻ്റെ ശാസ്ത്രീയ നാമം, അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഓക്കെ, സയൻറ്റിഫിക് നെയിമാണ് ഹെട്രാക്കിസ് ഗല്ലിനെ, സീക്കൽ വേമിൻ ചിക്കൻ.